നമസ്കാരം. ബംഗളൂരു ലഹരി മരുന്ന് കേസിൽ ഒരു പ്രമുഖ നടി കൂടി കുരുക്കിലേക്ക്. കേസിൽ അറസ്റ്റിലായവരെ ചോദ്യം ചെയ്തതിലൂടെയാണ് നടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. ഈ നടിയുടെ വീട്ടിൽ റെയ്ഡ് നടത്താനുള്ള ഒരുക്കത്തിലാണ് ബാംഗ്ലൂരു സെൻട്രൽ ക്രൈംബ്രാഞ്ച് എന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. ലഹരിമരുന്ന് ഇടപാടിൽ ഉൾപ്പെട്ട 30 പ്രമുഖരുടെ പേരുകൾ അറസ്റ്റിലായ സഞ്ജന ഗൽറാണി അന്വേഷണ സംഘത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സിനിമാ രംഗത്തെ പ്രമുഖരും എംപിമാരും എംഎൽഎമാരും അടക്കം രാഷ്ട്രീയ നേതാക്കളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും മക്കളും ഇതിൽ ഉൾപ്പെടുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. രണ്ട് നടിമാരെയും നിംഹാൻസിന് കീഴിലുള്ള വനിതാ കേന്ദ്രത്തിൽ വെവ്വേറെയാണ് ചോദ്യം ചെയ്യുന്നത്. മയക്കുമരുന്ന് ഉപയോഗിച്ചെന്നും അരൂർ സ്വദേശി നിയാസ് മുഹമ്മദ് സുഹൃത്താണെന്നും സഞ്ജന സമ്മതിച്ചിട്ടുണ്ട്. അതേസമയം പാർട്ടികളിലേക്ക് നിയാസ് കേരളത്തിൽ നിന്നാണ് ലഹരി എത്തിച്ചിരുന്നതെന്നും കോവിഡ് നിയന്ത്രണങ്ങൾക്കിടയിലും രഹസ്യമായി പാർട്ടികൾ സംഘടിപ്പിച്ചിരുന്നുവെന്നും സഞ്ജന അന്വേഷണ സംഘത്തോട് പറഞ്ഞു. പാർട്ടികളിൽ പങ്കെടുത്ത പ്രമുഖരുടെ വിവരങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ട്. രണ്ട് നടിമാരും വെളിപ്പെടുത്തിയ പ്രമുഖരുടെ പേരുകൾ ഒന്നു തന്നെയാണെന്ന് അന്വേഷണ സംഘവും പറഞ്ഞു. അതിനിടെ ലഹരി മരുന്ന് റെയ്ഡിന്റെ വിവരം 2 മാസം മുമ്പ് പ്രതികൾക്ക് ചോർന്നു കിട്ടിയതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പോലീസിൽ നിന്നാണ് വിവരം ചോർന്നതെന്നാണ് അനുമാനം. നടി രാഗിണി ദ്വിവേദിയുടെ റിമാൻഡ് റിപ്പോർട്ടിലാണ് CCB ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. രാഗിണിയുടെ സുഹൃത്ത് രവിശങ്കർ, ബിസിനസ്സുകാരൻ പ്രശാന്ത് രംഗ എന്നിവർ തമ്മിലുള്ള മൊബൈൽ ചാറ്റിൽ നിന്നാണ് റെയ്ഡിന്റെ വിവരം ചോർന്ന കാര്യം കണ്ടെത്തിയത്. ഇവർ തമ്മിൽ 23 സന്ദേശങ്ങളാണ് കൈമാറിയിട്ടുള്ളത്. കേസിൽ അന്വേഷണം നടത്തുന്ന ജോയിന്റ് പോലീസ് കമ്മീഷണർ സന്ദീപ് പാട്ടീൽ റെയ്ഡിന് തയ്യാറെടുക്കുന്നുണ്ടെന്നാണ് സന്ദേശത്തിലുള്ളത്. ആഫ്രിക്കക്കാരൻ ലോം പെപ്പർ സാംബയോട് രവിശങ്കർ ലഹരി മരുന്ന് ആവശ്യപ്പെട്ടതിന്റെ വിവരവും മൊബൈൽ ഫോണിൽ നിന്നും ലഭ്യമായിട്ടുണ്ട്. ഇതോടെ ലഹരി ഇടപാടിനെ കുറിച്ചുള്ള അന്വേഷണം 3 തിരിച്ചിരിക്കുകയാണ്. പാർട്ടികളിൽ ലഹരി ഉപയോഗിക്കുന്നവർ, ലഹരി മരുന്ന് എത്തിക്കുന്നവർ, ശൃംഖലയെ നിയന്ത്രിക്കുന്നവർ എന്നിങ്ങനെയാക്കിയാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കന്നഡ സിനിമയിൽ നിന്നുള്ള വിവരശേഖരണത്തിന് ശേഷം കേരളമടക്കമുള്ള ഇതര സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം നീളുമെന്നാണ് സൂചനകളിൽ നിന്നും വ്യക്തമാകുന്നത്. വെബ്ഡെസ്ക്, തത്വമയി.